പെരുന്നാൾ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ സെൻസേഷൻസ് എന്റർടൈൻമെന്റ് സംപ്രേഷണം ചെയ്യുന്ന പ്രത്യേക പരിപാടികൾ. ആദ്യ ചിത്രം തന്നെ മമ്മൂട്ടിയെ നായകനാക്കി ഒരുക്കാൻ സാധിച്ചതിന്റെ അനുഭവങ്ങൾ പങ്കുവച്ച് സംവിധായകൻ നിതിൻ രഞ്ജി പണിക്കർ. ക്യാരക്ടർ മമ്മൂക്ക ചെയ്താൽ നന്നാവും എന്ന് തോന്നിയിട്ടാണ് മമ്മൂക്ക അപ്രോച്ച് ചെയ്തത്. മമ്മൂട്ടിയോടൊപ്പം മലയാളത്തിൽ ആദ്യമായി അരങ്ങേറ്റം കുറിച്ചതിന്റെ സന്തോഷം പങ്കുവച്ച് സൂപ്പർ സ്റ്റാർ ശരത് കുമാറിന്റെ മകൾ വരലക്ഷ്മി ശരത് കുമാർ എസ് ഐ ആമിൽ. We've all grown up seeing him and aspire to be like him. കസബയിൽ അഭിനയിച്ചതിന്റെ സന്തോഷം പങ്കുവച്ച് മലയാളി ഹൗസ് ഫെയിം സാഷ ഗോപിനാഥ്. പത്തേമാരിക്ക് ശേഷം വീണ്ടും മമ്മൂട്ടിയോടൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞതിന്റെ അനുഭവങ്ങൾ പങ്കുവച്ച് നടൻ സിദ്ദിഖിന്റെ മകൻ ഷഹീം സിദ്ദിഖ്. പാപ്പന്റെയും വർക്കിയുടെയും കഥ പറയുന്ന പാവയുടെ വിശേഷങ്ങളുമായി തിരക്കഥാകൃത്തും നടനുമായ മുരളി ഗോപി. ദേവസി പാപ്പൻ എന്ന് പറയുന്ന കഥാപാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അനൂപാണ് വർക്കിച്ച് എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്നത്. 36 വർഷങ്ങൾക്ക് ശേഷം പാവയിലൂടെ അഭിനയ രംഗത്തേക്ക് തിരിച്ചു വരുന്ന ഭാഗ്യലക്ഷ്മി തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. അഭിനയിക്കുന്നതിന് എനിക്കൊരു പരിപൂർണമായ ഒരു കോൺഫിഡൻസ് ഉള്ള ഒരാളല്ല. മലയാളത്തിലെ തന്റെ ആദ്യ സിനിമയെ കുറിച്ച് പ്രയോഗ മാറ്റി. പാർവതിയും മേരും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. രൂപത്തിൽ തന്നെ ഒത്തിരി വ്യത്യാസമുണ്ട്. വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെ മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത പ്രശസ്ത തിരക്കഥാകൃത്തും നടനുമായ പി ബാലചന്ദ്രൻ. എനിക്കിപ്പോ സത്യത്തിൽ തിയേറ്ററിൽ പോയി ഈ സിനിമയൊന്ന് കാണാനുള്ള ഒരു അതീവ ജിജ്ഞാസയോട് കൂടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. വേട്ടയ്ക്ക് ശേഷം മഞ്ജു വാര്യർ ശക്തമായ കഥാപാത്രവുമായി എത്തുന്ന ചിത്രമാണ് കരിമുന്നം സിക്സസ്. ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി മഞ്ജു എസ് ഐ ആമിൽ എത്തുന്നു. ജയിലിന്റെ അകത്ത് ഒരു ടീമിനെ ട്രെയിൻ ചെയ്യാനായിട്ട് പോകേണ്ടി വരുന്ന ഒരു വനിതാ കോച്ചാണ്, കോച്ചിന്റെ വേഷമാണ്. തിരക്കഥാകൃത്തും സംവിധായകനുമായ ദീപു കരുണാകരൻ തന്റെ അഞ്ചാമത്തെ ചിത്രമായ കരിമുന്നം സിക്സസിനെ കുറിച്ച്. ഈ വോളിബോൾ കളിച്ചിട്ടുള്ളവരല്ല, അവരെ കൊണ്ടൊരു ലീഗ് മാച്ചിൽ കളിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ആക്ഷൻ ഹീറോ ബിജുവിന് ശേഷം വ്യത്യസ്തമായ കഥാപാത്രം അവതരിപ്പിക്കാൻ സാധിച്ചതിന്റെ സന്തോഷം പങ്കുവെച്ച് സുരാജ് മഞ്ഞാറമൂട്. ഒന്ന് നമ്മുടെ ജയിലില് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇത്രയും ടൈം ഒക്കെ എടുത്ത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. മലയാളത്തിൽ പുതുമയർന്ന ഗാനങ്ങൾ ഒരുക്കുന്ന സൂപ്പർ ഹിറ്റ് സംഗീത സംവിധായകൻ രാഹുൽ രാജ് പുതിയ ചിത്രമായ കരിമുന്ന സിക്സസിനെ കുറിച്ച് സംസാരിക്കുന്നു. ഫയർമാനു ശേഷം വീണ്ടും ദീപു കരുണാകരൻ ചിത്രത്തിൽ അഭിനയിച്ചതിന്റെ അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് പത്മരാജ് രതീഷ്. ചാക്കോച്ചനും ജയസൂര്യയും നായകന്മാരായി എത്തുന്ന ഷാജഹാനും പരീക്കുട്ടിയുടെയും വിശേഷങ്ങളുമായി സൂപ്പർ ഹിറ്റ് സംവിധായകൻ ബോബൻ സാമുവൽ. ഏവർക്കും സെൻസേഷൻസ് എന്റർടൈൻമെന്റിന്റെ പെരുന്നാൾ ആശംസകൾ.